പെടുന്ന ദൈവസാന്നിധ്യം, ഇവിടെ വെളിപ്പെടുന്ന ദൈവശക്തി ഓരോ ശരീരത്തിലും ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും പൂർണ്ണത പ്രാപിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിന്റെ പുരോഹിതര് ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കരങ്ങളിൽ നമ്മുടെ സമ്പത്തിനെ എടുക്കാം, വിശുദ്ധീകരിക്കപ്പെടുവാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന്റെ സന്നദ്ധയിൽ നമ്മുടെ സമ്പത്തിനെ നമുക്ക് സമർപ്പിക്കാം. ഒത്തിരിയേറെ കടബാധ്യതകൾ പ്രശ്നങ്ങളൊക്കെയുള്ള മക്കളുണ്ട്. കരങ്ങൾ ഉയർത്തി നമ്മുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം തമ്പുരാന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സമ്പത്തിന്റെ മേലുള്ള സകല ബന്ധനങ്ങളും ഈശോയെ അഴിച്ചു മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സർവശക്തിയോടെ ആത്മീയവും ഭൗതികമായ ജീവിതത്തിൽ കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ ഹാലലുയ്യ. സ്വരമുയർത്തി ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നേടട്ടെ, അഭിഷേകം നേടട്ടെ. ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും ഒഴിയട്ടെ. എല്ലാ കെട്ടുകളും നീങ്ങിപ്പോകട്ടെ. പൈശാചിക പീഡകള്, രോഗപീഡകള്, തകർച്ചകള്, കടബാധ്യത, പ്രശ്നങ്ങള്, കേസുകള്, വഴക്കുകള്, എല്ലാ കുടുംബങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ എല്ലാ ഭവനങ്ങളിൽ നിന്ന് യേശു നാമത്തില് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ്യ 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 ഹാലേലുയ്യ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നേരട്ടെ, അഭിഷേകം നേരട്ടെ, അഭിഷേകം നേരട്ടെ, അഭിഷേകം നേരട്ടെ. ആത്മാവ് ചലിക്കട്ടെ ഓരോ ശരീരത്തിലും. ദൈവശക്തി വ്യാപരിക്കട്ടെ. ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിയട്ടെ. വിശുദ്ധ ജലത്തിന്റെ അഭിഷേകത്താൽ എല്ലാ രോഗപീഠങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പുരോഹിതൻ വിശുദ്ധ ജലം തളിച്ച് തങ്ങളുടെ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ വിശുദ്ധീകരിക്കുന്നു. ഹാലേലുയ്യ 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 ഹാലേലുയ്യ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിച്ച്, മലാഖമാരോട് ചേർന്ന് സ്തുതിച്ച്, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. ഹാലേലുയ്യ 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 ഹാലേലുയ്യ. ശക്തമായിട്ട് പ്രാർത്ഥിച്ച്, ഞാൻ നിനക്ക് മുമ്പേ പോകും, മലകളെല്ലാം നിരപ്പാക്കും, പിച്ചളവാതിൽ ഓടിക്കും, ഇരുമ്പാടാമ്പലുകളെ തകർക്കും. നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. കരമുയർത്തി സ്തുതിക്കുന്നു. വചനശക്തി വ്യാപരിക്കുന്നു. സാമ്പത്തിക കെട്ടുകള് വചനശക്തിയാൽ കെട്ടൊഴിഞ്ഞു പോകുന്നു. ഹാലേലുയ്യ 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 ഹാലേലുയ്യ. നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല.
ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. കാരണം നമ്മൾ ഉയർത്തിയടിച്ച് പാടാം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. വാക്കുമാറുകില്ല അവൻ, വാക്കുമാറുകില്ല. എല്ലാവരും പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥതയോടെ വലിയ കൃപയേശുവിനെ ഭക്ഷിക്കുന്നുണ്ട്. സ്വർഗം തുറന്ന് തന്റെ മക്കളെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. കരം ഉയർത്തിപ്പിടിച്ച് എല്ലാം അവരെ സമർപ്പിച്ചെന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? പ്രതികൂലത്താറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. പ്രതികൂലത്താറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. വിശ്വാസത്തോടെ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? കാരണം നമ്മൾ ഉയർത്തിയടിച്ച് പാടാം. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. പ്രാർത്ഥിച്ച ഓരോരുത്തരും ഇല്ല. ഞാൻ ലജ്ജയില്ലാതെ അങ്ങേ പുകഴ്ത്തും. എല്ലാമെല്ലാം നീ തന്നതല്ലയോ, എല്ലാമെല്ലാം നിന്ദാനമല്ലയോ. എന്നാവിൻ സ്വരം അങ്ങേ ഉയർത്താൻ എൻ ജീവകാലം നിത്യം സ്തുതിക്കാൻ, നിൻ ക്രൂശിലല്ലാതെ എന്നുയർച്ചയില്ല. ഞാൻ ലജ്ജയില്ലാതെ അങ്ങേ പുകഴ്ത്തും. എല്ലാമെല്ലാം നീ തന്നതല്ലയോ, എല്ലാമെല്ലാം നിൻ ദാനമല്ലയോ.
കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. ഈശോയെ ആരാധന, 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 ആരാധന. സ്വരമുയർത്തി പ്രാർത്ഥിച്ച്, സ്വരമുയർത്തി പ്രാർത്ഥിച്ച്. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം നിറഞ്ഞ അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ കർത്താവ്, ഇതാ ജനമധ്യത്തില് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, കൂടാരം മുഴുവനും ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്നു. മോശയ്ക്ക് കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റാത്ത രീതിയിൽ മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. മക്കളെ, കണ്ണുകൾ ഉയർത്തി നോക്കാം, അതേ ദൈവം തന്നെ. മേഘമുയർന്ന് യാത്ര പുറപ്പെടുമ്പോഴാണ് ഇസ്രായേൽ ജനം മേഘത്തിന്റെ കൂടെ യാത്ര ചെയ്യുക. രാത്രിയിൽ മേഘത്തിൽ അഗ്നി ജ്വലിച്ചുകൊണ്ടേയിരുന്നു എന്ന് പുറപ്പാടിന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആലയത്തിലേക്ക് തന്തമ്പുരാന്റെ സാന്നിധ്യം വന്ന് നിറഞ്ഞു നിൽക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഓരോ അനുഭവിക്കുന്ന വ്യക്തികളെയും ഈശോ അനുഗ്രഹിക്കുക. പ്രാർത്ഥിച്ച്, ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച്, ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഈശോ ഒത്തിരി അനുഗ്രഹം വർഷിക്കുന്ന സമയമാണ്. ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ആരാധന 40 മണിക്കൂർ നടക്കാൻ പോകുന്ന മണിക്കൂറുകളിലേക്ക് കടന്നു പോകുന്ന സമയമാണ്. വിശുദ്ധ ചാവറപിതാവ് 40 മണിക്കൂർ ആരാധനയുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടിയിരുത്തിക്കൊണ്ട് അഭിഷേകം വ്യാപരിക്കപ്പെടുന്ന മണിക്കൂറുകളിലൂടെ, നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുക. അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഇസ്രായേൽ ജനത്തിന്റെ ദൈവം ഇതാ ജനമധ്യത്തില് തന്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായ ദൈവം ഇതാ അപ്പത്തിൽ വസിച്ചുകൊണ്ട് തന്റെ ജനത്തെ അവിടുന്ന് ഉറ്റുനോക്കുകയാണ്. ഓരോ ശരീരത്തിലും വസിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ഓരോ വിശുദ്ധ ശരീരത്തിലും വസിക്കുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. ആ വിശുദ്ധ ശരീരത്തില് ഈശോ വസിക്കുമ്പോ പിതാവായ ദൈവം ആ ശരീരത്തിലേക്ക് സ്വർഗം വിട്ട് ഇറങ്ങി വരികയാണ്. മക്കളെ, പ്രാർത്ഥിച്ചേ. ആ സമയങ്ങളിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും സംഭവിക്കുന്നത്. യേശു ശക്തി എന്റെ ശരീരത്തിൽ വെളിപ്പെടുമ്പോഴാണ്, ദൈവസാന്നിധ്യം എന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. ഈശോ എന്നെ നയിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഏറെ സമൃദ്ധി ഉണ്ടാകുന്നത്. തേനും പാലൊഴുകുന്ന കാനാൻ ദേശത്തേക്കാണ് ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ച് കൊണ്ട എത്തിച്ചത്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം, ആ മരുഭൂമി അനുഭവം ഇസ്രായേൽ ജനത്തിന് ഉണ്ടാകാൻ കാരണം അവർ അന്ധവിശ്വാസങ്ങളിലൂടെയും അവിശ്വാസങ്ങളിലൂടെയും കടന്നുപോയി ഫറവോയുടെ അടിമത്തത്തിലേക്ക് കടന്നു ചെന്നു. ദൈവമഹത്വം നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ ദീനരോദനം കേട്ടപ്പം സ്വർഗത്തിൽ നിന്ന് ദൈവം അഗ്നിയായിട്ട് ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ചില്ലേ? അതേ ദൈവം തന്നെ ഈ ദേശത്ത് വസിക്കുന്ന, ഈ ആലയത്തിൽ ഒരുമിച്ചുകൂടുന്ന ദൈവജനത്തിന്റെ ദീനരോദനം കേട്ടിട്ട് ദൈവമായ കർത്താവിത തിരുവോസിയിൽ എഴുന്നള്ളി വന്നുകൊണ്ട് തന്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ച് മക്കളെ, അബ്രാഹത്തെ അനുഗ്രഹിച്ച അതേ ദൈവം തന്നെ ഇസഹാക്കിന് പകരമായി ഇറങ്ങി വന്ന് അബ്രാഹത്തെ അനുഗ്രഹിച്ച അതേ ദൈവം തന്നെ ഇസഹാക്കിന്റെ ജീവന് പകരമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇസഹാക്കിന്റെ ജീവനെ നിലനിർത്തിയ അതേ ദൈവം തന്നെ അനുഗ്രഹം നഷ്ടപ്പെട്ട യാക്കോബിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയ അതേ ദൈവം തന്നെ ഇസ്രായേൽ ജനത്തിന് വഴിയായി മാറിയ അതേ ദൈവം തന്നെ തന്റെ ജനത്തിന് ഓരോ ക്രിസ്ത്യാനിയെയും അനുഗ്രഹിക്കുവാൻ, ഓരോ ക്രിസ്തുവിശ്വാസിയെയും അനുഗ്രഹിക്കുവാൻ യേശു ഇതാ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. കരം നീട്ടിപ്പിടിച്ച് വിശ്വാസികളുടെ സമൂഹം ഏകമനസ്സോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? മുൻനിരയിലായിരിക്കുന്നവർ വിളിക്കാമോ? ശക്തിയായിട്ട് വിളിക്കാമോ?
പരമേശേ അബ്രഹാമി നാഥനാരാധന എല്ലാവരും യാക്കോബിൻ ദൈവമേ ആരാധന ശക്തിയോടെ ഇസഹാക്കിൻ ഇടയനേ ആരാധന ഇസ്രയേലിൻ രാജനേ ആരാധന ഈശോയേ ആരാധന 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 ീടും ആത്മീയ നിമിഷമേ ആരാധന ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന 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 മാമറയുടെ ഓക്കുമരച്ചൂട്ടില് അബ്രാഹത്തെ സന്ദർശിച്ച അതേ ദൈവം തന്നെ ഇതായി ദേവാലയത്തിൽ തന്റെ ജനത്തെ ദൈവം സന്ദർശിക്കുകയും ജനത്തോട് ദൈവം സംസാരിക്കുന്ന സമയങ്ങളിൽ കണ്ണു തുറന്ന് ചെവി കോർപ്പിച്ച് പിടിച്ച് ദൈവസ്വരം കേൾക്കുവാൻ ഓരോ ദൈവം ഇതിലൊന്ന് ആഗ്രഹിച്ച് എനിക്ക് യേശുവിന്റെ സ്വരം കേൾക്കണം, എനിക്ക് ആ വചനത്തെ സ്വന്തമാക്കണം, അവിടുന്ന് പറഞ്ഞ ഓരോ വചനങ്ങളും എന്നെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ റുഹ എന്നിൽ ശക്തി പ്രാപിക്കണം. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവിടുന്ന് നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി. മക്കൾ പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെന്നേ, കൃപ നിറയട്ടെ ഓരോ മകനിലും മകളിലും. ഞാൻ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ചതുപോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്നതുപോലെ നിങ്ങൾക്കും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം നിങ്ങളെ സ്നേഹിക്കുവാൻ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സ്നേഹം ഓരോ ശരീരങ്ങളിലും വെളിപ്പെടുന്ന സമയമാണ്. അബ്രാഹം ദൈവത്തെ സ്നേഹിച്ചതുപോലെ, ഇസഹാക്ക് ദൈവത്തെ സ്നേഹിച്ചതുപോലെ, യാക്കോബ് ദൈവത്തെ സ്നേഹിച്ചതുപോലെ, ഇസ്രായേലിനും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിച്ചതുപോലെ ഈ സമൂഹം മുഴുവൻ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെടുകയാണ്. ചെവിയിലുള്ള ഏതോ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഈശോ എടുത്തു മാറ്റുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ഇരു ചെവികളിലുമുള്ള വേദനയോ പ്രശ്നങ്ങളോ ചെവിക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെ ഈശോ എടുത്തു മാറ്റുന്നതായി ആത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. കാതുകൾ തുറക്കപ്പെടുകയാണ്, കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. അധരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരവയവമായിട്ട് അധരം മാറ്റപ്പെടുകയാണ്. ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഒരു പൈൽസ് രോഗിയെ ഈശോ സുഖപ്പെടുന്നതായി ആത്മാവ് വ്യക്തമായിട്ട് കാണിച്ചിരുന്നുണ്ട്. പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടുകയാണ്. കൃപ നിറയപ്പെടുന്ന നിമിഷങ്ങളാണ്. തൊണ്ടയിലുള്ള അസ്വസ്ഥതകൾ ഈശോ വീണ്ടും എടുത്തു മാറ്റുന്നതായി ആത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുരോഹിതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വരമുയർത്തി സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹാലലുയ്യാ ഹാലലുയ്യാ ഹാലലുയ്യാ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോട്ടെ. പൗരോഹിത്യ അധികാരത്തിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ പുരോഹിതന്മാർ ദൈവജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയും ജനത്തെ കർത്താവേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ജനത്തോട്
കരുണ കാണിക്കണമേയെന്ന് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഭക്തജനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേയെന്ന് ദൈവത്തിന്റെ പുരോഹിതന്മാര് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കണ ഈശോയെ, കരുണ കാണിക്കണ ഈശോയെ, ഈ ജനത്തെ വലിയ ഒരു അനുഗ്രഹമാക്കി ദൈവ അനുഭവമുള്ള സാമറപിതാവിന്റെ വലിയ ഭക്തരായ ഈ മക്കളെ അനുഗ്രഹമാക്കി മാറ്റണമെന്ന് ഈ പുരോഹിതന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പുരോഹിതന്മാരോട് ചേർന്ന് തിരുവോസി വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ കൊട്ടക തകരട്ടെ, പരിശുദ്ധാത്മാവേ ബന്ധനമഴിക്കണേ, പരിശുദ്ധാത്മാവേ കൊട്ടക തകരട്ടെ, പരിശുദ്ധാത്മാവേ യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താടുക്കം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ, തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ, തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ, രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കാമോ, രോഗം മാറിപ്പോകട്ടെ, എല്ലാവരും തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, രോഗം രോഗം മാറിപ്പോകട്ടെ, ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ കോട്ടക തകരട്ടെ, പരിശുദ്ധാത്മാവേ ബന്ധനമഴിക്കണേ, പരിശുദ്ധാത്മാവേ കോട്ടക തകരട്ടെ, പരിശുദ്ധാത്മാവേ യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ശതാധിപൻ നോക്കിയതുപോലെ നോക്കിക്കൊണ്ടിരുന്നേ. കുരിശിൽ നിറങ്ങി വരുമോ അതോ പിടഞ്ഞു മരിച്ച് അവസാനിക്കുമോ എന്നൊക്കെ നോക്കി നിൽക്കുക ശതാധിപൻ. വിശ്വാസം വർദ്ധിച്ചത് കല്ലറകൾ ഭേദിച്ച് ഈശോ തലചായ്ച്ച് മരിക്കുന്ന സമയത്ത് എന്റെ പിതാവിന്റെ കരങ്ങളിലാണ്, എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞപ്പോ ആ ദൈവിക ജീവൻ ഭൂമിയിലൂടെ ഒന്ന് വ്യാപരിച്ചു. ആ സമയത്ത് വിശുദ്ധാത്മാക്കളിലേക്ക് ആ ജീവൻ കടന്നുചെല്ലുകയ. സംസ്കരിക്കപ്പെട്ട കല്ലറകളിൽ നിന്ന് വിശുദ്ധാത്മാക്കള് പുറത്തു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ശതാധിപൻ നോക്കി നിൽക്ക. ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനാണ്. ഈശോ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോ ഭൂതലത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കപ്പെടും. കല്ലറകൾ തുറന്ന് വിശുദ്ധാത്മാക്കള് പുറത്തു വരും. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. കണ്ണു തുറന്നു നോക്കിക്കേ. എല്ലാവരും ഉയർത്തെഴുന്നേക്കും, പക്ഷേ നീതിമാന്മാരെ പാപികളിൽ നിന്ന് വേർതിരിക്കും. തിരിച്ചറിഞ്ഞിട്ടും ദൈവവചനം കേട്ടിട്ടും വീണ്ടും പാപമാർഗങ്ങളെ പിന്തുടരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവരുടെ പാപങ്ങൾ
അവരെ കീഴ്പ്പെടുത്തും. ഈശോ ഓർമ്മപ്പെടുത്തുകയാ, ഇത് കാരുണ്യത്തിന്റെ മണിക്കൂറുകള, ഇത് കരുണയുടെ നിമിഷങ്ങളെ മക്കളെ. സഭ പ്രഖ്യാപിച്ചു ഇത് കരുണയുടെ വർഷമാണ്. മക്കളെ മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പാപമേറ്റുപറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും പാനം ചെയ്യുമ്പോൾ ആ വ്യക്തികൾ യേശുവായി ദൈവമകനായി രൂപാന്തരപ്പെടുകയാണ്. പ്രാർത്ഥിച്ചു അഭിഷേകം നിറയപ്പെടുകയാണ്. വിശുദ്ധ അൽഫോൺസാമ പറഞ്ഞില്ലേ, മണവാളൻ എന്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന നിമിഷമാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയം. ദിവ്യകാരുണ്യേശോയെ നാവിലേക്ക് സ്വീകരിച്ച സമയമാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം. മറ്റൊരു ദിവസമില്ല. മക്കൾ പ്രാർത്ഥിച്ചേ, രക്ഷയുടെ പൂർണ്ണത അനുഭവിച്ച വിശുദ്ധി അൽഫോൺസാമ്മ ഈ ലോകം ജീവിതം കുറച്ചു നാളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ സ്വർഗരാജ്യം ആ സഹോദരി സ്വന്തമാക്കി. നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ് വിശുദ്ധ ചാവറപിതാവ്. മാമോദീസായിലൂടെ ലഭിച്ച വരപ്രസാദത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞാതെ കാത്തുപരിപാലിച്ച ആ വിശുദ്ധാത്മാവ്. അൾത്താരവണക്കത്തിന് യോഗ്യനായിത്തീർന്നത് വിശുദ്ധ ജീവിതം നയിച്ചതുകൊണ്ട്. ഈ അൾത്താരയോട് ചേർന്ന്, ഈ പരിശുദ്ധമായ ബലിപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ തിരിശരീര രക്തമായി ആ ശരീരം രൂപാന്തരപ്പെട്ടപ്പോൾ സ്വർഗ ആത്മാവ് സ്വർഗരാജ്യത്തിന് അവകാശിയായിത്തീരുകയാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ വിശുദ്ധ ചാവറപ്പിതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാ? ആ വിശുദ്ധാത്മാവ് ദൈവത്തെ ഈകലോക ജീവിതത്തിൽ മഹത്വപ്പെടുത്തിയതുകൊണ്ടാണ് പിതാവ് ചാവറപ്പിതാവിനെ ഇന്ന് മഹത്വപ്പെടുത്തുന്നത്. പ്രാർത്ഥിച്ച മക്കളെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ജീവിക്കേണ്ടവരാ. അതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവിക സത്യത്തെ ആരാധിക്കുന്നവരെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നതെന്ന് പുത്രനായ ഈശോ ഓർമ്മപ്പെടുത്തി. പ്രാർത്ഥിച്ച് ഓരോരുത്തരും കൃപ തരണേന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ. ഞാനും നിങ്ങളും ഇപ്പൊ കർത്താവിനെ ശുശ്രൂഷിക്കുക. ദൈവവചനം കേട്ട്, ദൈവവചനം പ്രഘോഷിച്ച്, ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുമ്പോൾ യേശുവിനെ നമ്മൾ ശുശ്രൂഷിക്കുക. പ്രാർത്ഥിച്ച് മക്കളെ, ഞാനും നിങ്ങളും തമ്പുരാന്റെ സന്നദ്ധിയിൽ ഒരുപോലെ ശുശ്രൂഷകരാ. പ്രാർത്ഥിച്ച് ഓരോരുത്തരും കർത്താവേ, എളിമയോടെ വിനയത്തോടെ സ്നേഹത്തോടെ നിന്റെ സന്നദ്ധിയിൽ അനുസരണയുള്ളവനായി ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ ഇദാസന നൽകണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക, ഈശോയെ അനുസരണയുള്ളവനായി, കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി നിന്നതുകൊണ്ട് നാം ഓരോരുത്തരും സഭയെ അനുസരിക്കുമ്പോൾ ഈശോയെ തന്നെ അനുസരിക്കുന്നത്. അങ്ങനെ പിതാവ് അവിടെ മഹത്വപ്പെടുകയാണ്. ഞാൻ സഭയെ സ്നേഹിക്കുമ്പോൾ പിതാവിനെ തന്നെയാ, പുത്രനെ തന്നെയാ സ്നേഹിക്കുന്നത്. അതിലൂടെ ദൈവം മഹത്വപ്പെടുകയാണ്. പൂർണ്ണമായും നമ്മുടെ മനസ്സുകളെ ചിന്തകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം നമുക്ക് അനുസരണയോടെ വിധേയത്വത്തോടെ യേശുവിന്റെ സന്നിധിയിൽ വ്യാപരിക്കുവാനുള്ള കൃപയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണേയെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ആത്മാവിലും സത്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ പരിപൂർണ സമർപ്പണം, ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുക, ജീവനെ സമർപ്പിക്കുക, ശരീരത്തെ മുഴുവൻ സമർപ്പിക്കുക, ആത്മാവിനെ സമർപ്പിക്കുക. പ്രാർത്ഥിക്കുക ഓരോരുത്തരും, കർത്താവ് ഈ ശരീരം ദൈവമഹത്വത്തിനായിട്ട് രൂപപ്പെടട്ടെ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഈ ശരീരം ദൈവത്തിന്റെ ആലയമായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിൽ നിറഞ്ഞ്
സത്യത്തെ നമുക്ക് നിമിഷം ആരാധിക്കാം. ഞാൻ ജീവന്റെ അപ്പമാണെന്ന് അവിടുന്ന് അരുളിച്ചെയ്തു. എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തി. കണ്ണു തുറന്ന് വിശ്വാസത്തോടെ എല്ലാ മക്കളും പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. ഞാനാണ് ജീവന്റെ അപ്പം, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ സാധിക്കത്തില്ല. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. തുറന്നു നോക്കിക്കെ മക്കളെ, സൃഷ്ടാവായ ദൈവം ഈ അപ്പത്തിനുള്ളിൽ മറഞ്ഞിരിക്കുക. അല്പവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുവാൻ വിശുദ്ധ തോമാശ്ലീഹായോട് പറയുക. നീ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്. കാണാതെ വിശ്വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും ഈശോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, ഇവരാണ് ഭാഗ്യവാന്മാർ, ഇവരാണ് ഭാഗ്യവതികൾ. നമുക്ക് ആരാധിക്കാം ഒന്നു ചേർന്ന് വലിയ തീഷ്ണതയോടെ. കർത്താവിനെ ആരാധിക്കുകയും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂർ ഇതാ വന്നു കഴിഞ്ഞു. ഈശോ പറയുകയാണ്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂർ ഇതാ വന്നു കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് വലിയ വിശ്വാസത്തോടെ ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടേ. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിട. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിട. ആത്മനാഥനെ ആരാധിച്ചിട. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിട. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിട. സർവശക്തിയോടെ ആരാധിക്കുക. കരം അടിച്ച് ഈശോ തന്ന കരങ്ങൾ ഈശോയെ ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. കരമടിച്ച് കഴിയുന്നത്ര തീക്ഷ്ണതയോടെ സ്വരമുയർത്തി പാടി പ്രാർത്ഥിക്കുക. ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനെ എല്ലാവരും, ധനബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനെ. മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും, മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാ, സത്യത്തിൽ നാം ആരാധിച്ചിടാ. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാ. ശക്തി നിറയട്ടെ. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാ. നിറയട്ടെ. യേശു ശക്തി ഓരോ ശരീരത്തിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈശോയുടെ ശക്തി, ഈശോയുടെ സാന്നിധ്യം ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഓരോരുത്തരും പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു അപ്പത്തിലൂടെ എന്റെ ശരീരത്തിലേക്ക് കടന്നു വന്നു. ഈ യേശു വചനമായി എന്റെ കാതുകളിലൂടെ എന്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നു. ഈ വചനം എന്റെ ശരീരത്തില് 12 അപ്പസ്തോലന്മാരുടെ സ്നേഹന്മാരുടെ ശരീരത്തിൽ വെളിപ്പെട്ടതുപോലെ ദൈവാത്മാവ് ദൈവശക്തി എന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി എല്ലാവരും സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഭാഷാവരം ലഭിച്ചിരിക്കുന്ന ഒരു ഭാഷാവരത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്തവര് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ 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 എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. പുതിയ ഭാഷാവരണം ഈശോ നൽകുന്നുണ്ട്. ആത്മാ പുതിയ വരദാനങ്ങൾ നൽകുന്നുണ്ട്. ഈശോയെ കാണുവാനുള്ള വരം കിട്ടുന്നുണ്ട്. പൈശാചിക ബന്ധനങ്ങൾ, പാപത്തിന്റെ ബന്ധനങ്ങൾ ഈശോ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ വലിയ ബന്ധനങ്ങൾ ഈശോ എടുത്തു മാറ്റുന്നുണ്ട്. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. പുതിയൊരു അഭിഷേകം ഈശോ തരുന്നുണ്ട്. പുതിയൊരു ചൈതന്യം ഈ സമൂഹത്തിന് ഈശോ നൽകുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും സ്തുതിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്
പരിശുദ്ധ കുർബാനയിൽ ആവശിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവമക്കൾ വിളിച്ചേ പരിശുദ്ധാത്മാവേ 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 എന്ന് വിളിച്ചേ അതാ വ്യാപരിക്കുന്നു പ്രാവിന്റെ രൂപത്തിലോ പുത്രന്റെ മേൽ ആവശിച്ചുകൊണ്ട് ഇവൻ എന്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ശക്തി വലിയ ശബ്ദത്തോടെ പുത്രനായ യേശുവിലേക്ക് വന്നു നിറഞ്ഞു വചനശക്തി പുത്രനില് വെളിപ്പെട്ടു പരസ്യ ജീവിതകാലത്ത് വചനം മുഴുവൻ തന്റെ മക്കളുടെ മേൽ തന്നെ സ്നേഹിച്ച് തന്നെ വിശ്വസിച്ച ആരോ മകന്റെയും മകളുടെ ശരീരത്തിൽ ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ അത് ഉത്ഥാനത്തിന്റെ രഹസ്യം പോലും അവിടെ വെളിപ്പെട്ടു ലാസർ ഉയർത്തെഴുന്നേറ്റു ഹലേലിയ 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 ഒന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ സ്വരമുയർത്തി വിളിക്കാമോ വിശ്വാസത്തോടെ വിളിക്കാമോ വിശുദ്ധിയോടെ വിളിക്കാമോ മൂന്ന് വ്യക്തികളിൽ നിന്ന് തലവേദന പരിപൂർണമായിട്ട് വിട്ടുമാറുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നുമുണ്ട് കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു ഈശോയെന്ന് വിളിക്കുന്നു ഈശോയെന്ന് വിളിക്കുന്നു കരമടിച്ച് വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഉരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോ ഉരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോ ജീവൻ ലഭിച്ചവർണ്ണ ജീവനുള്ളവരെ പോ ജീവൻ ലഭിച്ചവർണ്ണ ജീവനുള്ളവരെ പോൽ ജീവനിലെന്നും ആരാധിച്ചിടാ ജീവനിലെന്നും ആരാധിച്ചിടാ ആരാധിപ്പാൻ യോഗൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാ ആരാധിപ്പാൻ യോഗൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാ കരമടിച്ച് പാട് എല്ലാവരും ശക്തിയോടെ പ്രാർത്ഥിക്കുക ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ എല്ലാ ശരീരത്തില് ദൈവശക്തി ആവശ്യിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക ഈശോയെ എന്റെ സാന്നിധ്യം എന്റെ ശരീരത്തെ വെളിപ്പെടുത്തണേ നിന്റെ ശക്തി എന്നിൽ വെളിപ്പെടുത്തണേ അവിടുത്തെ വചനം എന്നിൽ വെളിപ്പെടുത്തണമേ ഓരോരുത്തരും പ്രാർത്ഥിക്കുക ഇസ്രായേലിന്റെ പ്രകാശം ഒരു അഗ്നിയായും അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായി മാറും അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ചു കളയുമെന്ന് എസിയാ പ്രവാസികളോട് അറി ചെയ്ത കർത്താവിന്റെ വചനശക്തി ഇപ്പോൾ ഈ സമൂഹത്തിൽ വെളിപ്പെടുന്നുണ്ട് കരമുയർത്തി സ്തുതിക്കാം ഹലേലിയ 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 പരിശുദ്ധാത്മാവേന്ന് വിളിക്കാം പരിശുദ്ധാത്മാവേന്ന് വിളിക്കാം പരിശുദ്ധാത്മാവേന്ന് വിളിക്കാം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം ഈ സമൂഹത്തിൽ വെളിപ്പെടുന്നുണ്ട് കരം കൂപ്പി ഭയഭക്തിയോടെ ദിവസനത്തിലായിരുന്നേ ഏലീഷായിലേക്ക് പകരപ്പെട്ട ദൈവാത്മാവ് പ്രവാചകന്മാരുടെ ശരീരത്തിൽ അവരുടെ പ്രവൃത്തികളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കപ്പെടുകയാണ് പരിശുദ്ധി അമ്മമാതാവിന്റെ ശരീരത്തിലേക്ക് ആവശിച്ച പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിൽ വ്യാപരിക്കപ്പെടുകയാണ് ഓരോരുത്തരും പ്രാർത്ഥിച്ച് നീതിമാനായ വിശുദ്ധ യൗസേപിതാവിന്റെ ജീവിതത്തിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷാകര പദ്ധതിയോട് ചേർത്തു വെക്കുകയാണ് പ്രാർത്ഥിച്ച മക്കളെ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പരിശുദ്ധമായ ദേവാലയം തലമുറകളെ അനുഗ്രഹിച്ചു ആ വിശുദ്ധന്റെ മധ്യസ്ഥയിലൂടെ ഈശോ തലമുറകളെ അനുഗ്രഹിച്ചു നന്ദി പറഞ്ഞേ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞേ മറിയത്തെ നീ ഭാര്യയായി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ രക്ഷാകര പദ്ധതിയോട് നീ പൂർണ്ണമായും സഹകരിക്കണം പ്രാർത്ഥിച്ച മക്കളെ നമ്മോട് ഈശോ പറയുന്നതാ രക്ഷാകര പദ്ധതിയോട് നീ പൂർണ്ണമായിട്ടും സഹകരിക്കണം ഞാൻ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ചതുപോലെ
അങ്ങനെ അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്നതുപോലെ ഞാൻ പറഞ്ഞ കൽപ്പനകൾ എന്റെ കൽപ്പനകളിൽ നിങ്ങൾ നിലനിന്ന ദൈവമഹത്വം നിങ്ങളിലേക്ക് കടന്നു വരും. ഈശോ പറയുകയാണ്, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിച്ചാൽ ദൈവസ്നേഹം നിങ്ങളിൽ വെളിപ്പെടും. ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരും പ്രാർത്ഥിച്ച് ആത്മാവ് വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ ഓരോ ശരീരത്തിലും. 12 സ്ലിഹന്മാരുടെ മേൽ സഹിയോ നോട്ടിശാലയിൽ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടത്. കൊടുങ്കാറ്റിന്റെ വലിയ ഇരമ്പൽ പോലെ തോന്നുകയാണ് അപ്പസ്തോലന്മാർക്ക്. വലിയ സാന്നിധ്യവും ശക്തിയും അവരുടെ ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ, ദൈവമഹത്വം അവരുടെ മേൽ വന്നു നിന്നപ്പോൾ വലിയൊരു അനുഭവം അവർക്കുണ്ടായത്. പത്രോസ് എഴുന്നേറ്റെന്ന് പറഞ്ഞില്ലേ, യഹൂദജനങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ മത്തു പിടിച്ചവരൊന്നുമല്ല, ഞങ്ങൾ മദ്യപിച്ചവരല്ല. ജോയൽ പ്രവാചകൻ വഴി അരുളിച്ചത് ക്രിസ്തു ഞങ്ങളുടെ ശരീരത്തിൽ പൂർത്തീകരിച്ചു തന്നതാ. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് പരിപൂർണതയുടെ അഭിഷേകം ശരീരത്തിലും ആത്മാവിലും ജീവനിലൊക്കെ വെളിപ്പെടാൻ ആഗ്രഹിച്ച്. വൃദ്ധന്മാർ സ്വപ്നം കാണും, യുവാക്കൾക്ക് ദർശനം ഉണ്ടാകും. വലിയ അഭിഷേക വ്യാപരിച്ച് നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വാസികളെ നിങ്ങൾ ബഹിഷ്കരിക്കും. വലിയ അധികാരം ഈശോ സഭയ്ക്ക് കൊടുക്കുക, സഭാമക്കൾക്ക് കൊടുക്കുക. ഈശോ ചേർന്ന് നിൽക്കാം. സഭ യേശുവാണ്. ആ യേശുവിനോട് ചേർന്ന് നിൽക്കാം നമുക്ക്. ആ ശരീരത്തോട് ചേർന്ന് നിൽക്കാം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈശോ പറയുകയാണ്, മുന്തിരിച്ചെടിയിൽ ശാഖ നിൽക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ മുന്തിരിച്ചെടിക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ നിങ്ങൾക്ക് സാധിക്കാതെ വരും. നിങ്ങൾ എന്റെ ശരീരത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിലോ നിങ്ങൾക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫലവും നിങ്ങളിൽ വെളിപ്പെടത്തില്ല. നിങ്ങൾ ഉണങ്ങിയ ശാഖ പോലെയായിത്തീരും. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും ഉണങ്ങിയ ശാഖ പോലെ ആയിത്തീരുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ ഓരോ ശാഖകളിലും ഉണങ്ങിയ അവസ്ഥയുണ്ടാകുമെന്ന് തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയും ഈശോ ഓർമ്മപ്പെടുത്തുകയും കുർബാനയോട് ചേർന്ന് നിൽക്കുവാൻ കൗദാശിക ജീവിതം നയിക്കുവാൻ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിച്ച് ഓരോരുത്തരും, ഒന്നും പറ്റത്തില്ല മക്കളെ. കൗദാശ ജീവിതം അല്ല നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. ഈശോ ഓർമ്മപ്പെടുത്തുക. കരക്കൂപ്പി ഭയഭക്തിയോടെ ഈശോയെ നോക്കിക്കേ. എന്തുമാത്രം ചെറുതായി, ഇത്രമാത്രം ചെറുതാകണമെങ്കിൽ എത്രമാത്രം വളരണം. ക്രിസ്തുവിന് വേണ്ടി ചെറുതായിക്കേ, സഭയ്ക്ക് വേണ്ടി ചെറുതായിക്കേ, അത്രമാത്രം ദൈവം എന്നെ വളർത്തും. പിതാവ് മഹത്വപ്പെടുകയാണ് ഞാൻ ചെറുതാകുമ്പോൾ. പുത്രൻ മഹത്വപ്പെടുകയാണ് നമ്മൾ ചെറുതാകുമ്പോൾ. ഈശോ പറഞ്ഞു, ഞാൻ ചെറുതാകുമ്പോൾ എൻ്റെ പിതാവ് മഹത്വപ്പെടുകയാണ്, നിങ്ങൾ ചെറുതാകുമ്പോൾ ഞാൻ മഹത്വപ്പെടുകയാണ്. ഈശോ പറയുകയാണ്, ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുമേലായിരിക്കാം. ഈശോയെ തിരുവോസ്തിയായും സ്നേഹം ദൈവസ്നേഹം
അകതാരിലലിയാന്നു വരുന്നു സ്നേഹം എൻ്റെ ഈശോ തിരുവോസ്തിയായ നീലാണായും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ പൂതാശയേകി നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമായി നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമായി ചേർന്ന് പാടാം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം ിലേക്ക് അലിഞ്ഞു ചേരുവാൻ അപ്പമായി തീർന്ന യേശുനാഥൻ എന്റെ ഓരോ കോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ കോശങ്ങളെയും സുഖപ്പെടുത്തുവാൻ അവിടുന്ന് അലിഞ്ഞു ചേരുക എന്റെ ജീവിതത്തിലേക്ക് അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എന്റെ തമ്പുരാനെ എങ്ങനെ എനിക്ക് മറക്കാൻ സാധിക്കും കരമൊന്നുയർത്തിപ്പിടിച്ച് സ്വരമൊന്നുയർത്തി സർവശക്തനായ ദൈവത്തെ ഒന്ന് ആരാധിക്കാം ഹാലേലൂയ ഹാലേലൂയ ശക്തമായിട്ട് ശ്രദ്ധിക്കാമോ അഭിഷേകം നിറട്ടെ അഭിഷേകം നിറട്ടെ അഭിഷേകം തിരുവോസിയിൽ നിന്ന് ശക്തി വ്യാപരിക്കട്ടെ ശക്തി വ്യാപരിക്കുന്നു ദൈവജനം വിളിച്ചു പ്രാർത്ഥിക്കുക ഈശോയെ ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക ദാവീദിന്റെ പുത്ര യേശുവേ എന്നോട് കരുണ കാണിക്കണമേ എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ചേ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുമക്കൾ പ്രാർത്ഥിച്ച് പരീക്ഷാ വിജയത്തിനായിട്ട് പ്രാർത്ഥിച്ച് ആത്മാ വ്യാപരിക്കട്ടെ എല്ലാ മക്കളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ദൈവ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ഭവനങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും കൃഷിയിടങ്ങളിലും എല്ലാ മേഖലയിലും ജോലി സ്ഥലങ്ങളിലും എല്ലാ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക കരം ഉയർത്തി സ്തുതിക്കാം ഹാലേലൂയ ഹാലേലൂയ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ബിസിനസ് മേഖലയിലൊക്കെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒത്തിരിയേറെ ബിസിനസ്സുകാർ ഈ സമൂഹത്തിലുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക ഒത്തിരിയേറെ ജോലി ചെയ്യുന്ന മക്കളുണ്ട് ഒത്തിരിയേറെ സേവനം ചെയ്യുന്ന മക്കളുണ്ട് ശുശ്രൂഷാ ജീവൻ നയിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഹാലേലൂയ 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 ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ സ്വരമുയർത്തി വിളിക്കാമോ സർവശക്തിയോടെ വിളിക്കാമോ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാ നിയമങ്ങളെ സമർപ്പിച്ചെന്ന് സ്തുതിക്കാം ഹാലേലൂയ ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക ദിവ്യകാരുടെ നാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലേലൂയ ഹാലേലൂയ
Hallelujah. 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 മോക്തി പകർന്നരുളും നിത്യമഹൂനത്തമപ്പം നീ നിത്യമഹൂനത്തമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാട്ടി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ സ്വർഗത്തിൽ നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മത്യനുമോക്തി പകർന്നരുളും നിത്യമഹൂനത്തമപ്പം നീ നിത്യമഹൂനത്തമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ ർത്യനു നീ മോചനമേ സകലേശ ദിവ്യകടാക്ഷം തൂക്കണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവ ചിന്തണമേ ദിവ്യവരം നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. ആണിപ്പെടുത്തുള്ള കരങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്ക് നീട്ടപ്പെടുകയും കൃഷിയിടങ്ങളിലേക്ക് അധ്വാനത്തിന്റെ എല്ലാ മേഖലയിലേക്കും ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരികയും കരന്നൊന്ന് നീട്ടിപ്പിടിച്ച് നമ്മെ ആശീർവദിക്കുന്ന ഈശോയെ നമുക്ക് സ്വരമുയർത്തി ഒന്ന് വിളിക്കാം. ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുകയും അന്ധനായ എനിക്ക് കാഴ്ച തരണേ എന്ന് പ്രാർത്ഥിക്കുക. ബലഹീനനായ എന്റെ ബലഹീനത ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. രോഗിയായി എന്നെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക ഈശോയോട്. കരുണ കാണിക്കണ ഈശോയെ എല്ലാ പീഡകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. ദാവീദിന്റെ പുത്ര ഈശോയെ കരുണ കാണിക്കണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ വിളിച്ച് ഈശോ അനുഗ്രഹിക്കുക, അഭിഷേകം ചെയ്യുക, ശക്തി വ്യാപരിക്കുക. വിശ്വസിച്ച് വിളിക്കുന്നവരിലേക്ക് ശക്തി പുറപ്പെടുന്ന ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിളിക്കാം ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും എഴുന്നേറ്റ് നിൽക്കാം. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. കൂടുതൽ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഹോദരി സാക്ഷ്യപ്പെടുത്തി.